ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേരളത്തിലെ വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നായിരുന്നു. അന്ന് നമ്മളൊക്കെ ഇങ്ങനെ പല പരിപാടികളുമായി പുറത്ത് കറങ്ങിയടക്കുമ്പോൾ അസിതയായിരുന്നു നിരന്തരം ന്യൂസ് ആൻഡ് വ്യൂസ് ചെയ്തിരുന്നവരിലൊരാൾ. ഈ വിഷയം അന്ന് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ മത്സരം വരുമ്പോൾ വലിയ തോതിൽ ചർച്ചയായത് ആയിരുന്നില്ലേ? അന്നത്തെ ഒരു കോൺഗ്രസിൻ്റെ ഒരു മനോഭാവം എന്തായിരുന്നു? ഇപ്പോഴത്തെ ഈ തീരുമാനം വരുമ്പോൾ തോൽവി ഭയന്ന് അമേത്തി വിട്ടു എന്ന നിലയിലേക്കുള്ളൊരു ഒരു ക്യാമ്പയിൻ സ്പേസ് കാണുന്നുണ്ടോ? തീർച്ചയായും അത് അങ്ങനെ തന്നെ വരുവുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി പോരാടുന്നതിൻ്റെ നറേറ്റീവ് ആയിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം കൊണ്ട്. പക്ഷേ അത് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ ആ സമയത്ത് നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചർച്ച ചെയ്യുമ്പോൾ, പക്ഷെ നമ്മളന്ന് റായ്ബറേലി വാസ്തവത്തിൽ പ്രതീക്ഷിച്ചില്ല, ചിന്തയിലില്ല. അമേഠി തന്നെയായിരുന്നു, അമേഠിയെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്നത്. അപ്പോൾ അതിനൊരു കൃത്യമായ ഉത്തരം പറയാൻ അവർ തയ്യാറാകുന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ അത് വയനാട്ടിൽ തിരിച്ചടിയാകും എന്നുള്ളൊരു ഭയം കൂടി ആയിരുന്നിരിക്കണം. എന്തായാലും അപ്രതീക്ഷിതമായി റായ്ബറേലി എന്നുള്ള പേര് വരുന്നു. പക്ഷേ അവിടെ ആകെ അവർക്ക് പറയാനുള്ള നറേഷൻ ഇതാണ്, ഉത്തരേന്ത്യയിൽ ബദലാകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം. പക്ഷേ അത് കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ വന്ന് വെല്ലുവിളിച്ച ആളുടെ പേര് സ്മൃതി ഇറാനി എന്നാണ്. ധൈര്യമുണ്ടെങ്കിൽ അമേഠിയിലേക്ക് വരൂ എന്ന് വെല്ലുവിളിച്ച ആളാണ് സ്മൃതി ഇറാനി. അപ്പോൾ പക്ഷേ അമേഠിയിൽ മത്സരിക്കാൻ രാഹുലിനാകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വളരെ ക്ലിയർ ആണ്.